ഹായ്, എസ് ബി അരുള്ളിലാണ്. പിന്നെ തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ച് കഴക്കൂട്ടം പ്രദേശങ്ങളിലെല്ലാം നല്ല മഴയാണ്. മഴ, വേനൽ മഴ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചൂടിനൊരു വലിയ ശമനം കൊണ്ട് പെയ്തിറങ്ങുകയാണ്. അപ്പോൾ ആ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ പുറകെ കാണാം, അതിൻ്റെ ആ ഇറമ്പിൽ വെള്ളം വീഴുന്ന കാണാം. പക്ഷേ ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വാർത്തയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നി. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അമ്പളമഴയുടെ ഒരു വലിയ സാധ്യത നമ്മുടെ നാട്ടിൽ നടക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത് കണ്ടല്ലേ. ഏഷ്യാനെറ്റിൻ്റെ എറണാകുളം ബ്യൂറോ ചീഫായ ജോഷി കുര്യൻ റിപ്പോർട്ട് ചെയ്തത് അമ്പളമഴയുടെ ഭാഗമായി സോപ്പ് വധ പോലെയുള്ള ഇതൊക്കെ ഒഴുകിപ്പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ജോഷി കുര്യനും ഏഷ്യാനെറ്റിനും വേണ്ടിയുള്ള ചില ദൃശ്യങ്ങളൊന്ന് കാട്ടിക്കൊടുക്കുകയാണ്. നല്ല ഇടിയോടുകൂടിയ മഴയാണ്. അപ്പോൾ ജോഷി കുര്യൻ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതാ ഈ പദ രൂപം ചെയ്യുന്നത് ഒന്ന് കാണിക്കുന്നത്. എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയതിൻ്റെ ഭാഗമായിട്ട് മഴ പെയ്തപ്പോൾ വെള്ളപ്പത, അതായത് ഈ സോപ്പിട്ട് കലക്കുമ്പോൾ രൂപപ്പെടുന്ന പദ പോലെയാണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ പെയ്തപ്പോഴും അത്തരത്തിലുള്ള വെള്ളപ്പത, ഇതാ കണ്ടോ, രൂപപ്പെട്ട് ഒഴുകിപ്പോകുന്നുണ്ട്. ഈ പദ തന്നെയാണോ അതെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ. ഇത് ആ പദയല്ല, ഇത് വേറെ പദയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്യുമ്പോൾ തറയിലുള്ള മാലിന്യങ്ങളിൽ വെള്ളം വീഴുമ്പോൾ പതഞ്ഞൊഴുകുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ യുക്തി പോലും ഏഷ്യനെറ്റ് മാപ്പറകൾക്കില്ല എന്ന് ഈ ദൃശ്യങ്ങൾ വെളിവാക്കുന്നുണ്ട്. കണ്ടല്ലോ അല്ലേ, വെള്ളതാണല്ലോ, കറുപ്പും ചുവപ്പും നീലയും പച്ചയൊന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാമാന്യ യുക്തി അല്ലെങ്കിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ എന്തോ ആദ്യമായിട്ട് കാണുന്നതാണ്, ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞൊപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ തെളിവുകൾ സഹിതം പൊളിക്കേണ്ടി വരും. കാര്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണല്ലോ മാധ്യമപ്രവർത്തനം. അതുകൊണ്ടാണ് മഴ പെയ്ത സന്ദർഭത്തിൽ രൂപപ്പെട്ട് കണ്ട ഈ പദ കണ്ട ഉടനെ വിനൂബി ജോണിനെയും അമ്പളമഴ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കളസം പൊത്തതും ജോഷി കുര്യൻ്റെ ആ കൊടയിൽ തുളവീണ സംഭവമൊക്കെ കേട്ട ആ സന്ദർഭവും ഓർമ്മ വരികയും ഇപ്പോൾ അത് നാട്ടുകാരെ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത്. റോഡിലുൾപ്പെടെ ഈ പദ ഒഴുകി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതാണ്. മഴയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും അത്യാവശ്യം മോശമല്ലാത്ത മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടത്തെന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. സംശയമുള്ളവർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാം. ഇത് കൃത്രിമമായി ഒന്നും ഉണ്ടാക്കിയതല്ല. മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ ഏഷ്യനെറ്റിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി ഇതങ്ങ് സമർപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്തായാലും അമ്പളമഴ എറണാകുളത്ത് ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റ് കത്തിയതുകൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം എടുത്ത് ഏതൊക്കെയോ ശാസ്ത്രജ്ഞന്മാർ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ വെള്ളമൊന്നും ആരും കളക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ പെയ്ത് രൂപപ്പെടുന്ന പദയാണ് കേട്ടോ. അപ്പോൾ ജോഷി കുര്യൻ ഉഷാറല്ലേ. ആ സോപ്പ് പദ മാതൃക തന്നെയാണോ ഇതെന്നുള്ള സംശയം വല്ല ഉണ്ടോ? ശരി, അപ്പോൾ ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ സഹിതം അതിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് പൊളിക്കണമെന്ന് തോന്നിയത്. അപ്പം എന്നാ ശരി. നമ്മൾ കണ്ടത് പലയിടങ്ങളിലും ഈ വെള്ളപ്പതയൊക്കെയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ ഇത് എന്താണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്? കഴിഞ്ഞ പാടെയാണ് ഈ പല റോഡുകളിലും, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാക്കനാട്ടെ ഇവിടുത്തെ ഈ റോഡിലടക്കം ഇന്നലെ രാത്രി ആ വെള്ളപ്പത ഈ റോഡിലടക്കം വീണ്ടിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രകാശം വന്നതോടുകൂടി ആ ഈ പതയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും അത് അതിന് അമ്ല മഴയാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഈ വിഷവാതകത്തൊപ്പം ഒരുപാട് വിഷവാതകങ്ങളും അല്ലെങ്കിൽ ധാതുക്കളുമൊക്കെ ഈ ഇത്തരം സാധനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഈ പിന്നെ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷ താപനില താഴുമ്പോൾ സ്വാഭാവികമായും അത് താഴേക്ക് വന്ന് വീഴുന്നതാണ്. അതിൽ ഭയക്കേണ്ട സാഹചര്യമില്ലായെന്ന് പറഞ്ഞു. ചില ശാസ്ത്രജ്ഞരൊക്കെ ഈ മഴവെള്ളം സംഭരിച്ച് ശേഖരിച്ചിട്ടുണ്ട്. ചില ആളുകൾ, ചില ശാസ്ത്രജ്ഞർ ഒക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഈ കുടയൊക്കെ പുറത്ത് വെച്ചിരുന്നു. അതിൽ ചില കുടകൾക്ക് തുള വീണു എന്നൊക്കെ അവർ ചില പോസ്റ്റുകളടക്കം ഇട്ടിട്ടുണ്ട്.